നമസ്കാരം. എൻ്റെ പേര് ഭാസ്കരൻ എന്നാണ്. ഇവിടിക്കുന്നത് അച്ഛൻ, അമ്മ, എൻ്റെ ഭാര്യ, പിന്നെ രണ്ട് മക്കളുണ്ട്. മകളുടെ കല്യാണം കഴിഞ്ഞു, മകൻ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. ഈ അമ്പലത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുകയെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഓർമ്മ വെച്ച നാള് മുതലുള്ള കാര്യത്തെ കുറിച്ച് മാത്രമേ പറയാൻ കഴിയുള്ളൂ. എനിക്ക് ഓർമ്മ വെക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഓലപ്പുരയിൽ ഒരു തറകെട്ടി അതിനകത്ത് പൂർവികമായ ദൈവം എന്ന് പറയപ്പെടുന്ന ചില ചിഹ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതേ ഉള്ളൂ. അപ്പൊ അത് ഇവിടെ വരാൻ കാരണം എന്താണെന്നു വെച്ചാൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്റെ മുതുമുത്തച്ഛനായ കുഞ്ചു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, എന്റെ അച്ഛന്റെ 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 അച്ഛൻ കുഞ്ചു എന്ന് പറയുന്നതാണ് മൂപ്പരുടെ പേര് കുഞ്ചു. ആ പേരാണ് പിന്നീട് എന്റെ അച്ഛന് ഇട്ടിരിക്കുന്നത്. അവര് ഇവിടെ വന്നതിന്റെ ചരിത്രത്തെ കുറിച്ച് എനിക്ക് എന്റെ അറിവെന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ തെക്കേക്കര നാരായണൻ നായർ ജന്മികളാണ് ഇവിടെ അന്ന് നാടുവാഴികൾ എന്ന് പറയപ്പെടുന്ന രൂപത്തിലേക്ക് ഉണ്ടായിരുന്നത്. ആ നാടുവാഴികളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് എന്റെ സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ കൂടി ഇവിടെ വേണം, അന്നത്തെ ചില ആചാരങ്ങളുടെ ഭാഗമായിട്ട്. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ മുതുമുത്തച്ഛനായ കുഞ്ചു എന്ന് പറയുന്ന ആള് ഇവിടെ എത്തുന്നത്. എത്തിയ ശേഷമാണ് ഇവിടെ വന്ന് ഇവിടെ ഞങ്ങളുടെ കുളത്തൊഴിലൊക്കെ ഉണ്ട്, ഓലക്കുട, അതുപോലെ ഈ പാട്ട് തുടങ്ങിയ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നതിന് ശേഷം അവര് ഈ തെക്കേക്കര കുഞ്ഞികൃഷ്ണൻ നായർ തുടങ്ങിയ അവരുടെ കുറെ കാരണം ആ സമയത്ത് അതെത്തത് അവിടെ പണിക്കാരനായി മാറി. അങ്ങനെ പണിക്കാരനായി മാറിയിട്ട് താമസിക്കാൻ കൊടുത്ത ഇടമാണ് ഇത്. അന്ന് ഈ പ്രദേശം മുഴുവൻ അവരുടെ കയ്യിലായിരുന്നു. ഇത് കാട് പിടിച്ച് ഒരാൾക്ക് മുന്നിലും പിന്നെ പറ്റാത്ത രൂപത്തില് പഴയ വിശ്വാസ പ്രകാരം ഭൂതവും ചെലുത്താനും തുടങ്ങിയ കുറെ അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെ വല്ലാത്തൊരു ഇതിന് കിടക്കുന്ന സ്ഥലമായിരുന്നു അതായിരുന്നു. മാത്രമല്ല കുറെ ശ്മശാനങ്ങളും ഇവിടെ ആയിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ ഭാഗത്ത് താമസിച്ചത് അന്ന് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. എന്റെ അറിവ് വെച്ച് ഞാൻ പറയാം, ആ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംസ്കരിച്ചിരുന്നത് തൊട്ടപ്പുറത്തുള്ള ആ പറമ്പിലായിരുന്നു. അങ്ങനെ ചുടലപ്പറമ്പാണെന്ന് ആ സമയത്ത് കാടും വളർന്ന് പിന്നെ ജനവാസത്തിന് യോഗ്യമല്ലാത്ത രൂപത്തിൽ ചുടലപ്പറമ്പ കിടക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് പിന്നെ അവിടെ ആ കാട് വെട്ടിത്തെളിച്ച് അവിടുത്തെ ചാള കെട്ടിക്കുക, അന്ന് ചാളയാണല്ലോ, ചാള കെട്ടിക്കുക. കാരണം അന്ന് നമുക്കൊന്ന് വീട് പണിയാൻ പാടില്ല, ഉയർന്ന വാക്കുപോലും ഉപയോഗിക്കാൻ അധികാരം നമുക്കില്ല, ചാള കെട്ടിക്കൊള്ളാൻ പറഞ്ഞത്. അങ്ങനെ ഇവിടെ വന്ന് കാട് വെട്ടി ഒരു ചാള വെച്ചു. ആ ചാള വെച്ചതിന് ശേഷമാണ് ഈ അന്ന് വന്ന മുത്തശ്ശന്റെ പരിചയപ്പെട്ടതും ഒക്കെയായ കുറെ ആളുകള് അതിന്റെ പുറകെ ഇവിടെ വന്ന് ചേർന്നത്. ഇവിടെയുള്ള ഞങ്ങളുടെ വ്യാജിപ്പെട്ട ഞങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഏതാണ്ട് 10-16 വീട്ടുകാരുണ്ട്. ഇതൊക്കെ ഇതിന്ന് വന്നാണ്, ഇതിന്റെ പിന്തുടർച്ചകാരായിട്ട് വന്ന ആളുകളാണ്. ഇപ്പൊ ഈ പ്രദേശം മുഴുവനായി കോളിക്കാത്തതാണുള്ളത്. ഇവിടെ രണ്ട് പേരായി പറഞ്ഞു, മൂന്ന് പേരാണ്. ഒന്ന് കുമ്പാരംകുന്ന, കാരണം കുമ്പാര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏറ്റവും കൂടുതൽ താമസിച്ച ഭാഗം അങ്ങനെ കുമ്പാരംകുന്നായി മാറി. പിന്നെ പാണംകുന്നായി മാറി, ആ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ കൂടുതൽ വന്നപ്പോൾ അത് അങ്ങനെയായി മാറി, ആ കുന്നാണ്. പിന്നെ അത് മറ്റേ ചെറു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വന്നു. അങ്ങനെ വിശാലമായ രീതിയിൽ മാറിയപ്പോൾ ഈ ഭാഗം വളർത്തുകാടും തൊട്ട് മറുവശം ഉള്ളിക്കഞ്ചേരിയുമായി മാറി. പിന്നീട് പിന്നെ സർക്കാരിന്റെ രേഖകളിലൊക്കെ ഒരുമിച്ച് ഉള്ളിക്കഞ്ചേരി എന്ന രൂപത്തിലേക്ക് വന്നു. പിന്നെ ഉള്ളിക്കഞ്ചേരി കോളനിയായി മാറി. ആ ഉള്ളിക്കഞ്ചേരി കോളനി എന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. ഇതിനകത്ത് കുമ്പാരകുന്ന് വീട്ടുകാർ ഉണ്ട്, വളർത്തുകാട്ടുകാരുണ്ട്, ഉള്ളിക്കഞ്ചേരിക്കാരുണ്ട്, അവരൊക്കെ ഇതിനകത്ത് ഇപ്പോഴുണ്ട്. ആ ഒരു സാഹചര്യമാണ് പഴയ എനിക്ക് ഉണ്ടായിരുന്ന ഒരു അറിവ്. അത് നമ്മുടെ അച്ഛനൊക്കെ എനിക്ക് പറഞ്ഞ അറിവ് മാത്രമാണ് അതൊക്കെ. പിന്നെ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ അനുഭവിച്ച അന്ന് ചില നീതിത്വങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. ഞാന് തച്ചമ്പാറ എൽ പി സ്കൂൾ, സോറി, മുതിർച്ചി എൽ പി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. അന്നത്തെ എന്റെ ഹെഡ് മാഷ് ചിന്നമാഷും എന്റെ ആദ്യത്തെ അധ്യാപക എന്ന് പറയുന്നത് കാർത്തിയൻ ടീച്ചറുമാണ്. അവരൊക്കെ മൺമറഞ്ഞു പോയിട്ടൊക്കെ മുതിർച്ചി സ്കൂളിൽ. പിന്നെ എന്നെ പഠിപ്പിച്ച ദാസൻ മാഷ് പിന്നെ തങ്കണി മാഷം മരിച്ചുപോയി, ചിന്നകുട്ടൻ മാഷം മരിച്ചുപോയി. അന്നിട്ട് അവശേഷിക്കുന്ന രാമകൃഷ്ണൻ മാഷും അതുപോലെ ശാന്തകുമാർ ടീച്ചർ മാത്രമാണ് അവശേഷിക്കുന്നത്. അവരുടെ കാലഘട്ടത്തിലാണ് ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്നത്. ഞാൻ എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടായ ചില അനുഭവം കൂടി എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതായത് അന്ന് ഞങ്ങൾക്ക് പിന്നെ സ്വന്തമായിട്ട് ഷർട്ട് വാങ്ങിയിടുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് ട്രൗസർ വാങ്ങിയിടുക അതൊക്കെ വളരെ അപ്രാപ്യമായിരുന്നു, കഴിയാത്തൊരു സാഹചര്യമാണത്. കാരണം ഈ നമ്മുടെ തമ്പുരാക്കന്മാരെ പറമ്പ് ചെന്ന് കിട്ടുന്ന പണി കിട്ടുന്ന അന്ന് കിട്ടുന്ന എന്റെ ഓർമ്മയിൽ മൂന്നാറ് എല്ലാം കണക്കെയാണ്. അതിൽ നിന്ന് കിട്ടുന്ന ദരിദ്ര പരിമിതമായ ജീവിത രീതിയിൽ നിന്ന് മക്കളെ പഠിപ്പിക്കാനോ അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാനോ പുസ്തകം വാങ്ങിക്കൊടുക്കാനോ കഴിയാത്ത സാഹചര്യമായിരുന്നു അന്നത്തെ എന്റെ രക്ഷിതാക്കൾ മൊത്തം ഉണ്ടായിരുന്നത്. അന്നൊക്കെ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ പിന്നെ ഒരു അത്
ഈ ബമ്പുരാക്കന്മാരുടെ വീടുകളിലൊക്കെ കിട്ടുന്ന അവർ ഉപേക്ഷിക്കുന്ന ട്രൗസറുകളും ഷർട്ടൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് ഞങ്ങളന്ന് സ്കൂളിലേക്ക് പോയിരുന്നത്. സ്കൂളിൽ പോയാൽ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാനുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രചോദനം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഉപ്പുമാവ് കിട്ടും. ആ ഉപ്പുമാവ് ഞങ്ങൾക്ക് വയറ് നിറച്ച് കഴിക്കാം. ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം പണിയെടുത്ത കിട്ടാൻ പോകുന്ന നെല്ല്, ഈ നെല്ല് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വറുത്ത് കുത്തി കഞ്ഞിയാക്കി കുടിച്ചിട്ട് വേണം അന്തി ഉറങ്ങാൻ. ഇവരെ അച്ഛനും അമ്മയ്ക്ക് അന്തി ഉറങ്ങുമ്പോഴത്തേക്ക് രണ്ടു മണി പോകും. അപ്പോഴത്തേക്ക് ഞങ്ങള് വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഉറങ്ങിയുണ്ടാവും. അത് ചിമ്മിനിളക്കല്ലേ. ഞാനൊക്കെ താമസിച്ചിരുന്ന ഓലക്കുടിയിലാണ്, ഇവിടെ ഓലക്കുടിയിൽ താമസിച്ചത്. അന്ന് ചാണകം കൊണ്ട് മെഴുകിയ തറയില് വൈകുന്നേരം വരെ കളിച്ച് വന്നാൽ നേരെ വന്ന് ആ ചാണകത്തെ ഇട്ട തറയില് കിടന്നിറങ്ങും. ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഉറക്കം വരും, ഞങ്ങൾ ഉറങ്ങും. പിന്നെ ഇവര് ഈ പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ നെല്ല് കൊണ്ടുവന്ന് അതിനെ വറുത്ത് കുത്തി അത് അരിയാക്കി മാറ്റി എന്നിട്ട് കഞ്ഞി വെച്ച് അത് കഞ്ഞിയാക്കുന്നതൊക്കെ ഞങ്ങളൊക്കെ വാങ്ങി പോയിട്ടുണ്ടാവും. പിറ്റേസം രാവിലെ ഈ പിന്നെ കഞ്ഞി മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ കഞ്ഞി എന്ന് പറയുന്നത് ഇന്നത്തെ ന്യൂ ജനറേഷൻ പരിചയമില്ലാത്ത ഒരു വാക്കുണ്ട്, ഉറി. കാരണം ഞങ്ങളുടെ ഈ പിന്നെ ഷെഡാണല്ലോ, ഷെഡിനകത്ത് ഭക്ഷണം എടുത്തു വെക്കാൻ അന്ന് ഇന്നത്തെ പോലെ ഫ്രിഡ്ജോ അലമാരയോ മറ്റു കാര്യങ്ങളൊന്നുമില്ലല്ലോ. ആ ഉറി ഈ കഞ്ഞി കലച്ചു കഞ്ഞി വെക്കുക, മൺകലച്ചറ് കഞ്ഞി വെച്ച് അതിന്റെ മുകളിൽ അങ്ങനെ കയറ്റി വെക്കും. അത് രാവിലെ എഴുന്നേറ്റത് അന്ന് ചായയൊന്നുമില്ല, ചായ എടുത്താൽ മാർഗമൊന്നുമില്ല. അന്ന് രാവിലെ എഴുന്നേറ്റ് പല്ലിച്ച് ആ കിട്ടുന്ന കഞ്ഞിയെ കുറിച്ച് അല്ലെങ്കിൽ ആ കഞ്ഞികളെ കുറിച്ച് വീണ്ടും സ്കൂളിലേക്ക് പോയി പോകുമ്പോ ഈ ഇല വട്ടയുടെ ഇല അല്ലെങ്കിൽ വാഴയില വാട്ടിയിട്ട് മടക്കിട്ട് ഞങ്ങള് പുസ്തകത്തിനകത്ത് വെക്കും. ഏറ്റവും കൂടുതൽ താല്പര്യം സ്കൂളിലേക്ക് പോയ താല്പര്യം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് കിട്ടുന്ന വയറ നിറച്ച് കഴിക്കാൻ കിട്ടാവുന്ന ഉപ്പുമാവാണ്. അത് ജയിച്ചാണ് ഞങ്ങൾ വന്നിരുന്നത്. അത് ദാരിദ്ര്യം പിടിച്ച കാലം, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ വളരെ ദാരിദ്ര്യം പിടിച്ച കാലം തന്നെയാണ്. പിന്നെ അതിനൊക്കെ എടുത്തു പറയത്തൊക്കെ മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് ഈ മുതുകുറിശ്ശി കിരാതമൂർത്തി ക്ഷേത്രത്തിൽ ഞങ്ങള് എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ഈ പുണ്യാഹം എന്ന് പറയും, അമ്പലത്തിന് കിട്ടുന്ന ആ പിന്നെ എംബ്രാതിരി പൂജിച്ച ആ വെള്ളം നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ വീടിന് ചുറ്റും തളിച്ചാൽ അശുദ്ധികളൊക്കെ മാറി ശുദ്ധിയായി എന്ന സങ്കല്പമായിരുന്നു അന്ന്. അപ്പൊ ഞങ്ങൾ ഈ പിന്നെ പ്രത്യേകിച്ച് ഈ പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന സമയങ്ങളിൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പോവും. അവിടെ പോകുമ്പോ ഇന്നത്തെ മുരൂശി അമ്പലത്തിന് മുമ്പിൽ നേരെ ഒരു ആൽത്തറ ഉണ്ടായിരുന്നു. ഇപ്പൊ കാണുന്ന ആൽത്തറയല്ല, വേറൊരു ആൽത്തറ തൊട്ട് മുമ്പിൽ ആൽത്തറ ഉണ്ട്. ഈ ആൽത്തറയ്ക്ക് ചുറ്റും ആൽത്തറയുടെ തൊട്ടപ്പുറത്ത് ഒരു മീന് മുള്ളുകൊണ്ട് മീൻ കിട്ടിയിരിക്ക. അന്നൊന്നും ഈ അമ്പലത്തിൽ കൊണ്ട് ഉപയോഗിച്ചില്ല. അവിടെ ചെന്ന് ഞങ്ങള് ഒരു അത്താണി കെട്ടിരിക്കുക, അത്താണി അറിയാമല്ലോ. ഈ അത്താണിക്കകത്ത് ഗ്ലാസോ പാത്രമോ കൊണ്ട് വെക്കുക, വെച്ചിട്ട് ഞങ്ങൾ അന്ന് മാറി കിടന്നു. ഞാൻ ചെയ്തിട്ടുണ്ട്, എന്റെ അനുഭവം ഞാൻ പറയുകയാണ്, ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് മാറി നിന്നിട്ട് ഇമ്പ്രാന്തി അമ്പലത്തിൽ പൂരിച്ച് ആ വെള്ളം കൊണ്ട് വന്ന് വളരെ പൊക്കിയെടുത്ത് ഒഴിച്ചിട്ട് പെട്ടാപ്പെട്ട് വെള്ളം പെട്ടാപ്പെട്ടല്ലേ ഇല്ല ഒഴിച്ചിട്ട് മാറി വെക്കണം പറയും. നമ്മളെ പുറത്ത് മാറി വെക്കണം, ഇത് ഒഴിച്ചിട്ട് അയാളങ്ങ് പോകും. അതുകൊണ്ട് വേണം നമ്മൾ ഇവിടേക്ക് വരണേ.